യൂട്യൂബ് ചാനൽ മറ്റൊരു ഫ്രഷിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവാം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനെ കുറിച്ചിട്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ഫോറിൻ ട്രാൻസ്ഫർ ന്യൂസും നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. വീലിലോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വേഗം സ്റ്റെപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഫേസ് ടു ഫേസ് വീഡിയോ അല്ല ചെയ്യുന്നത്, കാരണം ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ട്രൈപോഡ് കേടായിട്ട് ഇരിക്കുകയാണ്. സോ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ട് നമുക്ക് ഇനി ഫേസ് ടു ഫേസ് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ട തന്നെയാണ്. സോ നമ്മൾ ഇന്നത്തെ വീട്ടിൽ കൂടെ പറയാൻ പോകുന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റിനെ കുറിച്ചിട്ടും ഒരു ഫോറിൻ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞു. രണ്ടും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് തന്നെയാണെന്ന് നമുക്ക് പറയാവുന്ന തന്നെയാണ്. സോ ആദ്യം നമുക്ക് ഇന്നത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനെ കുറിച്ച് പറയാമെന്ന് തന്നെ പറയാം. സോ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ക്ലൂ ഇട്ടില്ലെങ്കിൽ പോലും ഇന്നലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്വിറ്ററിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പോസ്റ്റുകളും ഗിഫുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ ഒരുപാട് ആരാധകർ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തെങ്കിലും അധികം എന്താ ഒരു എക്സാക്ട് ലോജിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇന്നത്തെ സൈനിങ്ങിനെ കുറിച്ചിട്ട്. സോ കുറെ പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിദേശ സൈനിങ് ആവുന്നൊക്കെ ആയിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പോ അതിനെ കുറിച്ചിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു. ഇന്ന് ബുധനാഴ്ചയാണ്, പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു എന്ന് തന്നെ പറയാം. മറ്റു ആരല്ല, ധനചന്ദ്ര മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ന്യൂസ് നമുക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഒന്നല്ല, ഇതിനെ പറ്റിയുള്ള ന്യൂസ് നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇതിനെ കുറിച്ചിട്ട് gold.com മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് അതിനുശേഷം കേൾനോ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ പറയണം, ജൂലൈ മാസത്തിൽ. സോ ഇത് മുന്നും നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണെന്ന് പറയാം. സോ ധനചന്ദ്ര മിഠായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 26 വയസ്സുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ധനചന്ദ്ര മിഠായി നമ്മൾ എടുത്തു പറയണം. ആൻഡ് അതേമാതിരി തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും അതേമാതിരി തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. 173 സെന്റിമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഹൈറ്റ്, 26 വയസ്സാണ് പ്രായം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ. സോ ഒരു ആവറേജ് പ്ലെയർ തന്നെയാണെന്ന് പറയാം. എക്സ്പീരിയൻസിന്റെ കാര്യം നമ്മൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും അദ്ദേഹത്തിന്റെ കരിയർ ഡെവലപ്പിംഗ് ആയി വരുന്നേ ഉള്ളൂ എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ട്രോയ് എഫ് സി എന്നാണ് അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്രാഞ്ച് ആയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഒരു യൂത്ത് കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത് 2008-2009 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു യൂത്ത് കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത്. മോഹൻ ബഗാനിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു യൂത്ത് കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനുശേഷം ഇദ്ദേഹം മറ്റ് ചർച്ചിൽ ബ്രദേഴ്സ്, നെറോക്ക എഫ് സി എന്നുള്ള ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചു. ആൻഡ് പൂനെ എഫ് സിയിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയണം. അതിനുശേഷം അവസാനം ട്രോയ് എഫ് സിയിൽ വരെ എത്തി. ആൻഡ് ഇപ്പൊ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഒരു വർഷത്തെ കോൺട്രാക്ടിലാണ് അദ്ദേഹത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചതെന്നും കൂടി നമ്മൾ എടുത്തു പറയണം. മേ ബി ഈ ഒരു താരത്തിന് ബാക്കപ്പ് ആയിട്ടായിരിക്കും മിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുന്നുണ്ടാവുക. കാരണം ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമുക്ക് ഇവിടെ നിഷുവും അതേമാതിരി ജസലൊക്കെ ഉള്ളപ്പോൾ ഒരു ബാക്കപ്പ് പൊസിഷൻ തന്നെയായിരിക്കും, ഒരു ബാക്കപ്പ് രീതിയിലായിരിക്കും അദ്ദേഹത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുണ്ടാവുക. സോ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ്. ഇനി നമുക്ക് ഒരു ഫോറിൻ ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് പറയാം. സോ ഗൈസ്, ഫോറിൻ ട്രാൻസ്ഫർ മറ്റുമാരല്ല, നമ്മുടെ ഒമിത് സിംഗ് ടു കേരള ബ്ലാസ്റ്റേഴ്സ്, ആ ഒരു ന്യൂസ് ആണ് ഫോറിൻ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. സോ ഒമിത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും. അപ്പോൾ ഒമിത് സിംഗിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇന്ത്യൻ ഒറിജിൻ പ്ലെയർ ആണ്, 29 വയസ്സുള്ള ഒരു ഇന്ത്യൻ ഒറിജിൻ പ്ലെയർ ആണ് നമ്മുടെ ഒമിത് സിംഗ്. ഇറാനിയൻകാരനാണ്, പക്ഷേ ഇന്ത്യൻ ഒറിജിനാലിറ്റി ഉണ്ടെന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. ഓക്കെ, അപ്പോൾ ഒമിത് സിംഗിനെ നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിലേക്കൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ നോക്കിയിട്ടുള്ളതാണ്. സോ ആ ഒരു പ്ലെയർ നേരത്തെ ഈസ്റ്റ് ബംഗാളിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഐ എസ് എൽ കളിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത് ഈ ഒരു സീസൺ. അതുകൊണ്ട് തന്നെ ഒമിത് സിംഗ് ആ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് വേറെ ക്ലബിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ക്ലോസ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒമിത് സിംഗ് August 31 വരെ വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈസ്റ്റ് ബംഗാളിന് ഐ എസ് എല്ലിലോട്ട് ചേക്കേറാൻ പറ്റിയില്ലെങ്കിൽ ഒമിത് സിംഗ് വേറെ ക്ലബുകളിൽ നോക്കും. അപ്പോൾ ഒമിത് സിംഗിന് വേണ്ടിയിട്ട് ഇപ്പോൾ രംഗത്തുള്ള ക്ലബുകൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും അതേമാതിരി തന്നെ നമ്മുടെ മുംബൈ സിറ്റി എഫ് സി ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, ടോക്സുകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ bridge.in ആണ്. അപ്പോൾ bridge.in പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സത്യാവസ്ഥയുള്ള ന്യൂസ് അല്ലാണ്ട് അവർ റിപ്പോർട്ട് ചെയ്യില്ല. സോ ജെന്യൂനിറ്റി ഉള്ള ന്യൂസ് തന്നെയാണ്. ആൻഡ് ഐ എസ് എല്ലിന്റെ മെയിൻ പേജിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത് ബ്രിഡ്ജ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ടാണ് ഐ എസ് എല്ലിന്റെ മെയിൻ പേജിൽ ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇദ്ദേഹമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ ഇറാനിയൻകാരനായിട്ട് അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൂടി നമ്മൾ എടുത്തു പറയണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫെർദർ മൂവ്മെന്റ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടന്നെ അറിയാം. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ഫെർദർ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരിക്കും ദിസ് ഇസ് സിഎസ് ടെക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.